ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈദിൻ്റെ വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈദൊക്കെ എല്ലാവർക്കും നല്ല സന്തോഷമൊക്കെയായിട്ട് കഴിഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് ഈദ് നല്ല സന്തോഷമായിട്ട് തന്നെയായിരുന്നു കഴിഞ്ഞത്. പക്ഷേ അന്ന് രാത്രിയിൽ കാറ്റിലും മഴയിലും കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് ഞാൻ വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ അന്ന് രാത്രിയിലുണ്ടായ മഴയിലുണ്ടായ നാശനഷ്ടങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പെരുന്നാളിൽ അന്ന് രാവിലെ തന്നെ കോഫി ഉണ്ടാക്കുന്നു കേട്ടോ. രാവിലെ എണീറ്റ് ഉടനെ തന്നെ കോഫിയാണ്. അപ്പോൾ ഞാൻ ഈ 2 രൂപയുടെ ബ്രൂ കോഫിയുടെ പാക്കറ്റ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. നോമ്പിന് ഞങ്ങൾ കോഫി കുടിക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് കോഫി സ്റ്റാർട്ട് ചെയ്തത് രാവിലെ. ഏതായാലും കോഫി കുടിച്ചിട്ട് ബാക്കിയുള്ള പണികൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ എല്ലാ പെരുന്നാൾക്കും ഉപ്പുമാവോ അല്ലെങ്കിൽ ബ്രെഡും ഓംലേറ്റുമാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റവ ഒന്ന് വറുത്ത് എടുക്കുകയാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈദിൻ്റെ അന്ന് നേരത്തെ തന്നെ ചോറൊക്കെ കഴിക്കില്ല. അപ്പോൾ ലേറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മതിയെന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ എളുപ്പമാണ്. കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് നിറയുകയും ചെയ്യും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടകിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഈ രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുകയാണ് കേട്ടോ. ഇനി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ തട്ടിക്കൂട്ടാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ക്യാരറ്റും സവാളൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചെടുക്കാം. തിളച്ച വെള്ളമായിട്ട് ഒഴിച്ചെടുക്കുന്നത്. ഇനി അതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലോട്ട് കുറച്ച് ഗരം മസാല പൗഡറും പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് പാകാവണമെന്ന് നോക്കാം. റവയുടെ 1.5 ഇരട്ടി വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. 1 കപ്പ് റവ ആണെങ്കിൽ 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ അളന്നിട്ട് ഒരു വേറൊരു അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കെറ്റിലുണ്ടെങ്കിൽ കെറ്റിൽ തിളപ്പിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം തിളച്ചു വരുന്ന സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് പാകാണെന്ന് നോക്കുക. കാരണം പിന്നെ ഇത് റവ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഉപ്പൊക്കെ ഒന്ന് പാകാണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. ഇതിൽ ആ നെയ്യും ചെറുനാരങ്ങ നീരൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിന് പ്രത്യേക ഒരു ഫ്ലേവറാണ് ഈ ഒരു ഉപ്പുമാവിന്. ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഒരു ഉപ്പുമാവ്. അല്ലെങ്കിൽ എനിക്ക് ഉപ്പുമാവ് വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കേണ്ട വിചാരിച്ചിട്ട് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടുകയെന്ന് മാത്രം. പക്ഷേ ഈ ഒരു ഉപ്പുമാവ് എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിലോട്ട് പപ്പടം പൊരിച്ചതോ അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ, അന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. ഇനി ഇന്ന് ഉച്ചത്തേക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് മട്ടൺ ഹനീത്ത് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മട്ടന് തലേ ദിവസം വാങ്ങിയിട്ട് നല്ലപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കിയതിൻ്റെ ശേഷം ഫ്രീസറിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതിലോട്ടൊന്ന് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. സേമിയ പായസമാണ് തയ്യാറാക്കുന്നത്. തിന്നായിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ആ ഒരു പാനിൽ ആ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അത് ആവാൻ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഈ അടുപ്പത്തിൽ പാൻ വെച്ചിട്ട് അതിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തെടുത്ത ഈ ഒരു പാനിലിനെ നമുക്ക് സേമിയയും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഈ ഒരു പാനിലിനെ നമുക്ക് സേമിയയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ റോസ്റ്റ് ചെയ്ത സേമിയ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ, വളരെ തിന്നായിട്ടുള്ള സേമിയാണ്. അപ്പോൾ നമ്മൾ കുനാഫൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സേമിയാണ്. ഈ സേമിയ വെച്ചിട്ട് ഇതുപോലെ പായസം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ ടൈം വേണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ.
അപ്പോൾ നമുക്കിതൊന്ന് ഇടക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇവിടെ പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, ഇടക്കൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അറ്റത്തുള്ളത് ആ ഒരു മെൽട്ടാവാത്ത പഞ്ചസാര സെൻറ്ററിലോട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാര നല്ലോണം കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കണം. തിളച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതൊന്നും കൂടി കട്ടിയാവും. പിന്നെ ഒന്നും കൂടി തിളപ്പിച്ചെടുത്താൽ മതി, പേടിക്കൊന്നും വേണ്ട. കുറച്ച് കഴിയുമ്പോൾ തിളപ്പിച്ച് വരുന്ന സമയത്ത് അത് നല്ലപോലെ മെൽട്ടായി വരും. അപ്പോൾ അത് ആ വെള്ളത്തിൽ നല്ലപോലെ അഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാലും ഈ പഞ്ചസാരയുടെ ഈ ലായനിയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് മാറ്റിവെക്കാം. പാൽ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മട്ടൻ ഹനീത്തിനുള്ള ഒരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ഗ്രാമ്പൂ, 5 ഏലക്ക, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂണ് ചെറിയ ജീരകം, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു പാനിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇത് ചൂടാക്കി പിടിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ്. അത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അപ്പോഴേക്കും നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച സേമിയ ഇതിലോട്ടിട്ട് കൊടുക്കാം. സേമിയ അധികം വേവാനൊന്നുമില്ല, കാരണം നമ്മൾ നല്ല റോസ്റ്റ് ചെയ്ത സേമിയയാണ്. പിന്നെ അതുപോലെ വളരെ തിന്നായിട്ടുള്ള സേമിയയാണ്. ഒരു 5 മിനിറ്റ് തിളച്ചാൽ മതിയാവും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്, നല്ല ടേസ്റ്റാണ്. പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പായസത്തിന് ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനിയിപ്പോൾ ഇവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്നൊരു കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കണേ. ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാൽപ്പൊടിയും, 1/2 കപ്പ് പഞ്ചസാരയും, 1 ടീസ്പൂൺ കോൺഫ്ലോറും, 1/2 കപ്പ് പാലിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല അടിപൊളി കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയായി. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് ആ പാനിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, കെറ്റിലുണ്ടായിരുന്ന നല്ല ചൂടുള്ള വെള്ളം അതാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഇതിൽ നമ്മൾ ആ 1 ലിറ്റർ പാൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ 1 പാക്കറ്റ് സേമിയ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 4 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാലില്ല എങ്കിൽ അത്രയും അളവിൽ പശുവിൻ പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങാപ്പാൽ ആയതുകൊണ്ട് ഇനി അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തുള്ളുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പായസത്തിൻ്റെ രുചി ഒന്നും കൂടി കൂടട്ടോ. ഇനി ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പായസം റെഡിയായി. അപ്പോൾ നമുക്ക് ഏത് സേമിയെ കൊണ്ട് ഇതുപോലെ തയ്യാറാക്കാൻ പറ്റുട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം. ഇനി സേമിയ പായസം തയ്യാറാക്കുമ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുന്ന രീതിയിലും ഇതും കൂടി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റിൻ്റെ മാറ്റം മനസ്സിലാവും. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും അതുപോലെ ബദാമും കൂടി ഇതിന് മുകളിൽ ഇട്ടാൽ മതി. നമ്മൾ പായസം റെഡിയായി. ഇനി നമുക്ക് മട്ടൻ ഹനീത്ത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുരുമുളകും അതുപോലെ തന്നെ ചെറിയ ജീരകവും ഏലക്കയും ഗ്രാമ്പും കൂടി. അതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മട്ടൻ നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം വാർന്നിട്ട് ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈ പൊടിച്ച മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ മട്ടൻ അനിയത്തിന് നല്ല ഇളയ മട്ടനാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ മട്ടനിലോട്ട് വേണ്ട ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഈ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആ മസാലകൾ പൊടിച്ചില്ല, ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ, കാരണം നമ്മൾക്ക് ഈ മട്ടൻ്റെ സ്റ്റോക്ക് ആവശ്യമുണ്ട് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ട് പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ 2 വിസിലേ വെച്ചിട്ടുള്ളൂ. ആ അടുപ്പത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മട്ടൻ അനിയത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ മട്ടന് ഞാൻ ഇപ്പോൾ 2 വിസിൽ വന്നിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഇല്ല എങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല. ഞാൻ അതിലോട്ട് കുറച്ച് സ്പൈസസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഡ്രൈഡ് ലെമണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു
രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വയറ്റാനായിട്ട് വെക്കാം. നല്ലപോലെ ഒന്ന് വഴന്നോട്ടെ. ഈ സമയത്ത് ഞാൻ ബസ്മതി റൈസ് ഒരു 4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതായിരുന്നു. ഇത് ഞാനൊന്ന് വാരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് സാധാരണ ബസ്മതി റൈസാണ്, വൈറ്റ് കളറുള്ള ബസ്മതി റൈസ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ നെയ്ച്ചോറിനും ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന ആ ഒരു ബസ്മതി റൈസാണ് ഇതിലോട്ട് വേണ്ടത്. സെല്ല റൈസ് അല്ല കേട്ടോ, മന്തിക്ക് ഉപയോഗിക്കുന്ന റൈസല്ല. അപ്പോൾ അത് വെള്ളം വാറ്റി വരുന്ന സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഈ മട്ടന് മാത്രം വേറെ എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് നമുക്കിതിൽ നിന്ന് മട്ടൻ്റെ സ്റ്റോക്ക് എടുക്കണം. സ്റ്റോക്ക് എത്ര അളവുണ്ടെന്ന് നോക്കണം. കാരണം ഒരു കപ്പ് റൈസിന് നമുക്ക് ഏകദേശം ഒരു 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എത്ര കപ്പ് സ്റ്റോക്ക് ഉണ്ടെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി നമുക്കിതിലോട്ട് അളന്ന് വെക്കണം. സ്റ്റോക്ക് വേറെയും അതുപോലെ തന്നെ സ്റ്റോക്ക് കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള വെള്ളം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതും കൂടി നമുക്ക് വേറെ വെക്കണം. അപ്പോൾ ഞാൻ 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ മൊത്തം 8 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു 1.5 കപ്പ് സ്റ്റോക്കാണ് എടുത്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കി നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇവിടെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് വയന്ന് വന്നിട്ടിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച റൈസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആദ്യം മട്ടൺ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഒന്ന് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മട്ടൺ സ്റ്റോക്ക് ആകെ 1.5 കപ്പ് വെള്ളമേ ഉള്ളൂ, അത് പെട്ടെന്ന് വറ്റി കിട്ടും. പക്ഷേ എന്നാൽ ആ റൈസിലോട്ട് പെട്ടെന്ന് ആ മട്ടൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ ബാക്കി എടുത്ത് വെച്ച 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക, കാരണം മട്ടൻ്റെ സ്റ്റോക്കിൽ ഉപ്പുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം മസാല വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും ഉപ്പ് കുറച്ചും കൂടി ഇടേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം എത്ര ആഡ് ചെയ്യണമെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ അത് റൈസ് കുക്കാവുന്ന സമയം കൊണ്ട് ഞാനൊരുപാട് പാൻ അടുപ്പത്ത് വെച്ച് ഇതിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലോട്ട് ഞാൻ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഓയിലിൽ നല്ലപോലെ ഒന്ന് തളിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ച മട്ടൻ ഉണ്ടല്ലോ ഇതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മട്ടൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. ഈ ഒരു ഒലിവ് ഓയിലും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ മട്ടന്. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം അതിൻ്റെ പുറംഭാഗം ഉള്ളിൽ നല്ലപോലെ വെന്തിട്ടുണ്ട് മട്ടന്, പക്ഷെ നല്ല അതിൻ്റെ പുറംഭാഗം ഒന്ന് ക്രിസ്പിയായി നല്ലൊരു ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടച്ച് വെച്ചിട്ട് തന്നെ റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട് തന്നെ നമുക്കിതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. അത് റോസ്റ്റ് ചെയ്ത് വെച്ചപ്പോഴേക്ക് നമ്മുടെ റൈസ് ഇവിടെ നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മട്ടൻ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് മട്ടനൊക്കെ. ഈ ഒരു റൈസിൻ്റെ മുകളിൽ ഒരു സൈഡിലാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു സൈഡിലാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. കാരണം എങ്കിൽ നമുക്ക് വിളമ്പുന്ന സമയത്ത് മട്ടൺ വേറെയും റൈസ് വേറെയും കൂടി വിളമ്പാൻ പറ്റുള്ളൂ. ആദ്യം റൈസ് വിളമ്പിയിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മട്ടൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മട്ടൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് ദം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ഏകദേശം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. വെറുതെ ജസ്റ്റ് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ കുടുംബത്തിലേക്ക് ഒന്ന് പോയി. അതിനുശേഷം ഉച്ചക്ക് ഒരു 2 മണിയായപ്പോഴേക്കും വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ടോ. പിന്നെ രാത്രിയിലോട്ടുള്ള ഡിന്നർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 5:30 പിന്നെ കിച്ചണിലോട്ട് വരുന്നത്. അപ്പോൾ ഒക്കെ തലേന്ന് തന്നെ ഞാൻ ഫ്രിഡ്ജിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലോട്ട് ബാർബിക്യൂ ചിക്കനുള്ള ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ രാവിലേക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ റൈസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രോസൺ പൊറോട്ട വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചുടാനേ ഉള്ളൂ. പിന്നെ നെഗറ്റ്സും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നൈറ്റിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ രാത്രി കുട്ടികൾക്കൊക്കെ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് തയ്യാറാക്കാമെന്ന് വെച്ചു. പിന്നെ റൈസിന് പിന്നെ മട്ടൺ ഹണീത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നെഗറ്റ്സ് തന്നെ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ കുറച്ച് ബാക്കി ഡിന്നറിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ നെഗറ്റ്സ് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നെഗറ്റ്സ് ഫ്രൈ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അത് ഓയിൽ ഒഴിച്ചിട്ട്
നമുക്ക് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ വാങ്ങി വെക്കണേ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഫ്രൈ ചെയ്ത് കണക്കെ നല്ല ഈസിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഫ്രോസണിൽ വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് റമദാൻ ആയതുകൊണ്ട് ടൈമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രോസണ് വാങ്ങിയേ ഉള്ളൂ. സാധാരണ നമ്മൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെയുള്ള സമയത്തൊക്കെ ഫ്രൈ ചെയ്ത് വെക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വാങ്ങിയത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വൈകുന്നേരം ഒരു 7 ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് ഞാനിപ്പോൾ ബാർബിക്യൂ ചിക്കന് ഫ്രീസറിന് എടുത്ത് വെച്ചിട്ട് കുറേ സമയമായിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും അങ്ങോട്ട് ഐസ് പോയി വരുന്നേ ഉള്ളൂ. എന്നാലും നമുക്കിനി ബാക്കി അടുപ്പിൽ നിന്ന് റെഡി ആയിക്കോളൂ എന്ന് വിചാരിച്ചു ഞാനിത് എടുത്ത് വെക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഒരു 6 മണിക്കാണ് പുറത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു 2-3 മണിക്കൂർ മുമ്പ് തന്നെ പുറത്ത് വെക്കണമായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് എടുത്തിട്ട് ഓരോന്ന് അടർത്തി എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഗ്രില്ലിൽ വെച്ചെടുക്കാം. അപ്പോൾ ഒരു ഇതിലോട്ട് ഞാനൊരു 9 പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്കിത് കനലിൽ വെച്ചെടുക്കാം. കനലിൽ ഞാൻ ഒരു 1/2 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിരട്ടയൊക്കെ കത്തി ചാർക്കോളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത് വെച്ച് കൊടുത്തത്. അപ്പോൾ നമ്മൾ ആലുവ അടുപ്പിൽ വെച്ചിട്ടാണ് അത് തയ്യാറാക്കുന്നത്. ഇവിടെ ഈ അടുപ്പിൽ വെച്ച് തയ്യാറാക്കാൻ നല്ല ഈസിയാണ്. നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്താൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. ഇതുപോലത്തെ ചെറിയ പീസ് 9 പീസാണ് ഞാൻ ഇതിലോട്ട് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. വലിയ പീസാണെങ്കിൽ 6 പീസേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കനലിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ടൊരു മയോണൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ടയുടെ വെള്ളം എടുക്കുന്നുണ്ട്. 3 മുട്ടയുടെ വെള്ളം എടുത്തിട്ടാണ് മയോണൈസ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലോട്ടൊരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങയുടെ നീര്, അതായത് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര്, പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പിന്നെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മയോണൈസ് നല്ല അടിപൊളിയായിട്ട് വരും ഇങ്ങനെ ചെയ്യുമ്പോൾ. ആദ്യം ഓയിലും കൂടി ആദ്യം ചെയ്യേണ്ട, ആദ്യം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഓയിൽ ഒഴികെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി. നല്ല കട്ടിയായിട്ടുള്ള മയോണൈസ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. ഓവറായിട്ട് ഓയിൽ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ മയോണൈസൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും നമ്മുടെ ബാർബിക്യൂ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബാർബിക്യൂ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആലുവ അടുപ്പിൽ എങ്ങനെ വെച്ചിട്ട് ബാർബിക്യൂ ചിക്കൻ തയ്യാറാക്കാന്നുള്ളത് കുറേ മുമ്പാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. നമ്മൾ കണൽ പൊട്ട പുറത്ത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ല. കല്ലൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ആക്കുമ്പോൾ ഇത് നമുക്ക് വീട്ടിലുള്ള കുറച്ച് പേർക്ക് ഇങ്ങനെ ഈ ഒരു അടുപ്പിൽ വെച്ച് തന്നെ തയ്യാറാക്കാം. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ പിന്നെ പുറത്ത് കണലിട്ട് ചുടുന്നതന്നെ നല്ലത്. കുറേ പീസൊക്കെ വെക്കാൻ പറ്റും. ഇതാകുമ്പോൾ 3 പീസ് നമ്മുടെ 5 പേർക്കുള്ളത് 6 പേർക്കുള്ളതൊക്കെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പ് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഡിന്നറൊക്കെ ഇവിടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഡിന്നർ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് പൂത്തിരിയും അതുപോലെ മേശപ്പൊക്കെ കത്തിക്കാണ്ട് അത് കുറച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കൂടുതലൊന്നുമില്ല കേട്ടോ, കുട്ടികളൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാത്രിയിൽ പൂത്തിരിയൊക്കെ കത്തിച്ച് നല്ല സന്തോഷത്തോടു കൂടി ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ലപോലെ സുഖമായിട്ട് കിടന്നുറങ്ങി. രാത്രിയിൽ നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോഴാണ് ഈ ഒരു സംഭവം ഞങ്ങൾ കാണുന്നത്. കണ്ടപ്പോൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി. രാത്രി നല്ല ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു തെങ്ങ് ഇതുപോലെ പൊട്ടിയിട്ട് വീടിൻ്റെ മുകളിലോട്ട് ജാമായിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ നമ്മൾ ഡ്രസ്സൊക്കെ ആറിടുന്ന റൂമുണ്ട്, ഷീറ്റ് ഇട്ടിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത് മുകളിൽ. അപ്പോൾ ആ ഒരു ഷീറ്റിൻ്റെ മുകളിലോട്ടാണ് ഈ ഒരു തെങ്ങ് വന്ന് പതിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിഭാഗത്തുനിന്ന് കുറച്ച് മുകളിലോട്ടായിട്ട് തെങ്ങ് മുറിഞ്ഞിട്ടാണ് വീണിട്ടുള്ളത് കേട്ടോ. അത് വേരിനൊന്നും ഒരു കുഴപ്പമില്ല, വേരൊക്കെ അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടിച്ചാടിയതാണ്. അപ്പോൾ എന്താ കാരണം എന്ന് അറിയില്ല. തെങ്ങിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നോ എന്നും അറിയില്ല. അപ്പോൾ അത്രക്കും നല്ല കാറ്റുണ്ടായിരുന്നു. കുറേ മരങ്ങൾ അടുത്ത വീടുകളിലൊക്കെ വീണിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമിൻ്റെ മുകളിലോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഷീറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. തേങ്ങയൊക്കെ അതാ ഈ ഇങ്ങോട്ട് വന്നിട്ട് ചാടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ വീടിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു റൂമിന് മാത്രമേ ഉള്ളൂ കംപ്ലയിൻറ്റ്. ഇവിടെ 2 ഷീറ്റ് പൊട്ടിയിട്ടുണ്ട്.
അത്രയേ ഉള്ളൂ പ്രശ്നങ്ങൾ. നമ്മൾ കാര്യമായിട്ടുള്ള വീടിൻ്റെ മെയിൻ ഭാഗത്തോട്ടൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു ഇത് മാത്രം ഒന്ന് ജാമായിട്ട് ഒന്ന് വളഞ്ഞിട്ടുണ്ടെന്ന് മാത്രം, ആ ഒരു കമ്പി മാത്രം. അതുപോലെ തന്നെ ഈ ഒരു ഗ്രിൽസ് ഉണ്ടല്ലോ, ഇതൊന്ന് ബെൻഡായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല. ഒരു രണ്ട് പിറ്റേന്ന് തന്നെ പണിക്കാരൊക്കെ വന്നിട്ട് തെങ്ങിൻ്റെ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഗ്രില്ലൊക്കെ പഴയതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം ശരിയായിട്ടുണ്ട് അൽഹംദുലില്ലാ. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് വെട്ടി മാറ്റാൻ നല്ല റിസ്ക് ആയിരുന്നു. കുറേ പേര് വന്നിട്ട് ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ടായിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അത് ഷീറ്റായതുകൊണ്ട് തന്നെ അവിടെ വീണ്ടും പൊട്ടാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നല്ല കെയർ ചെയ്തിട്ട് എടുത്തിട്ട് അധികം നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അൽഹംദുലില്ലാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. ചാനല് ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.